സുന്ദരീസ്, എന്തൊക്കെയാണ് വിശേഷം? എല്ലാവർക്കും അസ്വി മലയാളത്തിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ ബ്ലോഗ് മാസിൻ്റെ ഡെയിലി വീഡിയോസ് ഒക്കെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. ഇഷ്ടപ്പെടുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. എനിക്ക് കൂടുതൽ വീഡിയോസ് അസ്വി മലയാളത്തിൽ ഇടണമെന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണെന്നറിയില്ല, അസ്വി ബ്ലോഗ്സിലേക്കാണ് ഇത്തവണ കൂടുതൽ വന്നത് അല്ലേ. പക്ഷെ നമുക്ക് ട്രൈ ചെയ്യാം കേട്ടോ, കൂടുതൽ വീഡിയോസ് നമുക്ക് അസ്വി മലയാളത്തിലേക്കും ഇടാനായിട്ട് ട്രൈ ചെയ്യാം. അപ്പോൾ ഇപ്പം ഇത് തുടങ്ങിയിട്ടേ ഉള്ളൂ അല്ലേ. എനിക്ക് എന്തായാലും ഫിംഗേഴ്സ് ക്രോസ്ഡ് ഈ വർഷവും കംപ്ലീറ്റ് ചെയ്യണമെന്നാണ് ആഗ്രഹം. 5th വർഷമാണ് നമ്മൾ ഡെയിലി വീഡിയോസ് ചെയ്യണത് ബ്ലോഗ് മാസിൻ്റെ ഭാഗമായിട്ട്. അപ്പോൾ ഇപ്പോൾ ഞാനുണ്ടല്ലോ, ജസ്റ്റ് റെഡി ആവാണ്. യൂഷ്വലി നമ്മൾ എന്താ വെച്ചാൽ ഷോർട്ട്സ് ആയിട്ടൊക്കെയാണ് കാണിക്കുന്നത്. അപ്പോൾ എൻ്റെ അടുത്ത് കുറേ പേര് ചോദിക്കാറുണ്ട്, അതായത് ചേച്ചി ശരിക്കും പുറത്തേക്ക് പോകുമ്പോൾ എങ്ങനെയാണ് റെഡി ആവണേ എന്നുള്ളത് കാണിക്കാനായിട്ട്. അപ്പോൾ ഞാൻ സത്യം പറയാമല്ലോ, ഒരുപാടൊന്നും റെഡി ആവാറില്ല. അത് നേരിട്ട് കാണുമ്പോഴും അതല്ലാണ്ടൊക്കെ ഒരുപാട് പേര് ചോദിക്കാറുണ്ട്, എന്തെങ്ങനെ കൂറ കുത്തി നടക്കണം, വീഡിയോയിലൊക്കെ ഭയങ്കര ഒരുങ്ങുമല്ലോ. കാരണം എന്താ വെച്ചാൽ എനിക്ക് തോന്നുന്നു എൻ്റെ പ്രൊഫഷൻ ഇതായതുകൊണ്ടും കൂടി ആവണം. എപ്പോഴും ഒരുങ്ങി 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 ഒരുങ്ങിയിട്ടേ ചിലപ്പോഴൊക്കെ നമുക്കങ്ങനെ ഒരുങ്ങണമെന്നേ തോന്നില്ല. അപ്പോൾ അങ്ങനത്തെ ചിലപ്പോഴെന്നുള്ള കാര്യം വരുന്നത് നമ്മൾ പുറത്തേക്ക് പോകുന്ന സമയമാണ്. എന്ന് വെച്ചാൽ ബാക്കി എല്ലാ സമയം ഞാൻ എല്ലാ ദിവസവും സ്റ്റുഡിയോയിലേക്ക് വരണു, ഷൂട്ട് ചെയ്യണു, അപ്പോൾ മേക്കപ്പ് ചെയ്യണു. പക്ഷേ എന്നാലും ബേസിക് ആയിട്ടുള്ള ഒരു റെഡി ആവലുണ്ട്, അതെനിക്ക് ഇഷ്ടമാണ്. ബേസിക്കായിട്ട് ഉള്ള സ്കിൻ കെയർ ചെയ്യാൻ എനിക്ക് നല്ല ഇഷ്ടമാണ് കേട്ടോ പുറത്തു പോകുമ്പോൾ. എസ്പെഷ്യലി ഞാനിപ്പോൾ കൈക്കൊക്കെ ട്രീറ്റ്മെൻ്റ് എടുത്ത് തുടങ്ങിയിട്ടുള്ള കാരണം, ടാൻ റിമൂവ് ചെയ്യാനായിട്ടുള്ള ട്രീറ്റ്മെൻറ്റൊക്കെ എടുത്ത് തുടങ്ങിയല്ലോ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ നമ്മൾ സൂക്ഷിച്ചില്ലെങ്കിൽ വലിയ ബുദ്ധിമുട്ടിലേക്ക് പോകും. എന്ന് വെച്ചാൽ കൂടുതൽ കൂടുതൽ നമ്മൾ പൈസ ചിലവാക്കണം, ആൻഡ് ഈ എഫേർട്ട് എടുക്കുന്നതിന് കാര്യമില്ലാണ്ടാവും. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഞാൻ റെഡി ആകുമ്പോൾ ഫസ്റ്റ് തന്നെ എല്ലാവർക്കും അറിയാം മോയ്സ്ചറൈസർ ഇടും. അപ്പോൾ മോയ്സ്ചറൈസർ നമുക്ക് ഇഷ്ടമുള്ളത് ഇടാം കേട്ടോ. നമുക്ക് നമ്മുടെ സ്കിന്നിന് സൂട്ടാവുന്നത് ഏതാണോ അതെടുക്കാവുന്നതാണ്. ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുക്കാം. എൻ്റെ മൈക്കിൽ തട്ടിയിട്ട് ശബ്ദം വരുന്നുണ്ടോ? അപ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ സൺസ്ക്രീൻ മസ്റ്റാണ്, മസ്റ്റാണ്, മസ്റ്റാണ്. ഇപ്പോൾ ഇങ്ങനെ ഒരുപാട് അഭ്യൂഹങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്, സൺസ്ക്രീൻ ഒരു സ്കാം ആണ്, അത് ഇടേണ്ട ആവശ്യമില്ല, പണ്ടത്തെ ആൾക്കാരൊക്കെ സൺസ്ക്രീൻ ഇട്ടിട്ടാണോ എന്നൊക്കെ പറയുന്നവരുണ്ട്. പക്ഷെ അങ്ങനെ അല്ല കേട്ടോ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള പ്രശ്നങ്ങൾ നമ്മുടെ സ്കിന്നിനുണ്ടാവും. പണ്ടൊന്നും നമ്മളത് ശ്രദ്ധിച്ചിരുന്നില്ലല്ലോ. ഇപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളത് ഒരുപാട് ശ്രദ്ധിക്കുന്നുണ്ട്. നമ്മുടെ സ്കിന്നിലൊരു കുഞ്ഞി മാർക്ക് വന്നാൽ തന്നെ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആണല്ലേ. അത് പലപ്പോഴും എന്താ ഉണ്ടാവണമെന്ന് വെച്ചാൽ ഈ ഡാർക്ക് ലൈക്ക് ഭയങ്കര ഡീപ്പായിട്ടുള്ള ഒരു പിഗ്മെൻറ്റേഷൻ മാർക്കായിട്ടൊക്കെ വരുന്നത് പലപ്പോഴും നമ്മൾ സൺസ്ക്രീൻ കുറേ കാലം യൂസ് ചെയ്യാണ്ട് സൺ എക്സ്പോഷറിലേക്ക് ഇറങ്ങുന്നത് കൊണ്ടാണ്. അപ്പോൾ നമ്മൾ സൺസ്ക്രീനൊക്കെ റെഗുലറായിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കുറച്ചൊക്കെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ കുറേയൊക്കെ പ്രശ്നങ്ങൾ ഒരു പരിധി വരെ തടഞ്ഞു നിർത്താൻ പറ്റും. അങ്ങനെയാകുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമുക്ക് പിന്നീട് ഓരോന്നൊക്കെ വന്ന് ഡോക്ടറെടുത്തേക്ക് പോവുകയും അതിൻ്റെ ട്രീറ്റ്മെൻ്റ് എടുക്കാനുള്ള സമയവും അതൊക്കെ നഷ്ടമാവല്ലേ. അതിന് നല്ലത് ഇപ്പോൾ നമ്മൾ റെഗുലറായിട്ട് സൺസ്ക്രീൻ അപ്ലൈ ചെയ്യുന്നതാണ്. ഞാൻ ഇപ്പോൾ ചെയ്യാറുണ്ട് കേട്ടോ, അതിലെനിക്ക് സന്തോഷമുണ്ട്. പക്ഷെ എനിക്ക് വീട്ടിൽ നിൽക്കുമ്പോൾ പോലും റെഗുലറായിട്ട് സൺസ്ക്രീൻ ഇടുന്നുണ്ട്. അത് ചിലപ്പോൾ ഞാൻ മറന്നു പോകാറുണ്ട്, എസ്പെഷ്യലി എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇരിക്കുമ്പോഴേ അങ്ങനെ ഞങ്ങൾ മറന്നു കൂട്ടാം. അപ്പോൾ നമ്മൾ സൺസ്ക്രീൻ ഇട്ടു, ഇത്രയേ വേണ്ടു. ബേസിക് ആയിട്ടുള്ള സൺസ്ക്രീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചീച്ചി ബേസിക് ആയിട്ടുള്ള സ്കിൻ കെയർ എന്ന് പറഞ്ഞാൽ ഇത്രയേ വേണ്ടൂ. ഇതിനിപ്പോൾ എത്ര കൊണ്ട് സമയം വേണം? മാക്സിമം പോയി കഴിഞ്ഞാൽ 2 മിനിറ്റ്. അതായത് അതിപ്പോൾ കുഴപ്പമില്ലല്ലോ നമുക്ക് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ BB ക്രീം, CC ക്രീം, ഫൗണ്ടേഷൻ ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും തന്നെ ഇടാറില്ല. ജസ്റ്റ് പുറത്തേക്ക് പോവുക അങ്ങനെയൊക്കെ ആണെങ്കിൽ. ഇപ്പോൾ എനിക്ക് ആക്ച്വലി ഒരു വീട്ടിലേക്കാണ് പോകേണ്ടത്. അങ്ങനെയാകുമ്പോൾ എന്തായാലും ഞാൻ അതൊന്നും ഉദ്ദേശിക്കുന്നില്ല. പക്ഷേ ലിപ്സ്റ്റിക്ക് എനിക്ക് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിക്കുന്നത് ലിപ്സ്റ്റിക്കിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ലിപ്സ്റ്റിക്ക് നമ്മൾ ഇന്ന് ഉപയോഗിക്കാൻ പോണത് എഫോർഡബിൾ ആയിട്ടുള്ള NYBAE ലിപ്സ്റ്റിക്കാണ് കേട്ടോ. NYBAE സാറ്റൻ ലിപ്സ്റ്റിക്കാണ്. NYBAE എനിക്ക് ആക്ച്വലി നല്ല ഇഷ്ടമുള്ള ബ്രാൻഡാണ്. എഫോർഡബിൾ ആയിട്ടുള്ള ഒരുപാട് പ്രോഡക്ട്സ് ഉണ്ട്. അപ്പോൾ ഇത് NYBAE ക്രീമി മാറ്റ് സാറ്റൻ ലിപ്സ്റ്റിക്കാണ് കേട്ടോ. അപ്പോൾ പേര് പറയണ പോലെ തന്നെ കുറച്ച് ക്രീമി ആയിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ കംഫർട്ടബിൾ ആയിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ പ്രൈസ് എന്ന് പറയുന്നത് 229 rupees ഉള്ളൂ. പക്ഷേ പേർപ്പിൾ എക്സ്ക്ലൂസീവ്ലി അവൈലബിൾ ആയിട്ടുള്ളതാണ്. അതുകൊണ്ട് തന്നെ എപ്പോഴും ഡിസ്കൗണ്ടും കാര്യങ്ങളും എല്ലാം തന്നെ ഉണ്ടാവും കേട്ടോ. അത് മാത്രമല്ല ഇപ്പോൾ വിൻ്റർ സെയിലാണ് പേർപ്പിളിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ആണ്. അപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ ഈ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ വിലയ്ക്ക് നമുക്ക് ഒരെണ്ണം കൂടി കിട്ടും, രണ്ട് ലിപ്സ്റ്റിക്ക് കിട്ടും. അപ്പോൾ അത് പെർഫെക്റ്റ് ടൈമാണ് പേർപ്പിളിൽ നിന്ന് മേടിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഇതിൻ്റെ 2 shades ഉണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് പ്രോഡക്റ്റ്സ് ഒന്നും യൂസ് ചെയ്യാറില്ല കേട്ടോ. അപ്പോൾ എന്താ എൻ്റെ കയ്യിലുള്ളതെന്ന് വെച്ചാൽ അതാണ് എടുക്കാറുള്ളത്. ഇപ്പോൾ നമുക്ക് മാക്സിമം മേക്കപ്പ് ഈ രണ്ട് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. അപ്പോൾ ഒന്ന് നോക്കുകയാണെങ്കിൽ ന്യൂഡാണ്, ഒന്ന് നോക്കുകയാണെങ്കിൽ റെഡാണ്. ഈ ഷെയ്ഡ് എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. നല്ലൊരു ബ്രൈറ്റ് ഓറഞ്ച് റെഡ് ഷെയ്ഡാണ്. ഇത് നോക്കുകയാണെങ്കിൽ ഒരു ന്യൂഡ് ഷെയ്ഡാണ് കേട്ടോ. രണ്ടും നല്ലതാണ്, രണ്ടും നല്ല രീതിയിൽ തന്നെ പിഗ്മെൻറ്റഡ് ആയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഫസ്റ്റ് തന്നെ നമുക്ക് ന്യൂഡ് ലിപ്സ്റ്റിക്ക് ഇടാം കേട്ടോ. എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് റെഡിൻ്റെ ടിഞ്ച് വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്.
ഒരു നാച്ചുറൽ ലുക്കാണ് വേണ്ടതെന്ന് വെച്ചാൽ ഞാൻ ഇങ്ങനത്തെ ന്യൂഡ് ലിപ്സ്റ്റിക്കാണ് കേട്ടോ പ്രിഫർ ചെയ്യാറുള്ളത്. പിന്നെ ഇതിൻ്റെ ഷേപ്പ് കണ്ടോ, ഈസിലി നമുക്ക് ലിപ്സിൽ അപ്ലൈ ചെയ്യാൻ പറ്റും, നല്ല ഷേപ്പിൽ തന്നെ അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ റെഡ് ഷെയ്ഡ് എടുത്തിട്ട് ഞാൻ ജസ്റ്റ് ഐ ഷാഡോ പോലെ ഇടുന്നുണ്ട്. ജസ്റ്റ് ഔട്ടർ കോർണറിൽ മാത്രമേ ഇട്ട് കൊടുക്കുള്ളൂ, എന്നിട്ട് നമുക്ക് ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഈ റെഡ് നമുക്ക് ബ്ലഷായിട്ട് ഇടാം. പിന്നെ ലിപ്സിന് കുറച്ചും കൂടി കളർ കിട്ടാനായിട്ട് നമുക്ക് ലൈറ്റായിട്ട് ഔട്ട്ലൈൻ ചെയ്ത് കൊടുക്കാം കേട്ടോ. എക്സാക്ട്ലി, നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്യാം. നമുക്കിങ്ങനെ പെട്ടെന്ന് പുറത്തേക്കൊക്കെ പോകുമ്പോൾ ബ്രഷൊക്കെ വെച്ചിട്ട് മേക്കപ്പ് ചെയ്യാൻ സമയം ഉണ്ടാവണമെന്നില്ലല്ലോ. നമുക്ക് കൈ വെച്ചിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. അപ്പോൾ ഓൾറെഡി നമ്മൾ മോയിസ്ചറൈസറും സൺസ്ക്രീനും ഒക്കെ ഇട്ടിട്ടുള്ള കാരണം ആ ഒരു പ്രൊട്ടക്ഷനും ഉണ്ടാവുമല്ലോ. നമ്മൾ ഡയറക്റ്റ്ലി തന്നെ മേക്കപ്പ് സ്കിന്നിലേക്ക് അപ്ലൈ ചെയ്യണമില്ല, അപ്പോൾ ആ രീതിക്കും നല്ലതാണ് കേട്ടോ. അപ്പോൾ ഇതാ ഈ ന്യൂഡ് ഷെയ്ഡില്ലേ, ഇതെടുത്തിട്ട് നമുക്ക് കണ്ണിൻ്റെ മീതെ ജസ്റ്റ് ഒന്ന് ലൈറ്റായിട്ട് ഇട്ട് കൊടുക്കാം. ഇതൊക്കെ ഉണ്ടല്ലോ റിമൂവ് ചെയ്യാനും വലിയ ബുദ്ധിമുട്ടില്ല, അതാണ് മെയിൻ കാര്യം. അത്യാവശ്യം നന്നായിട്ട് ലോങ് ലാസ്റ്റ് ചെയ്ത് നിൽക്കുകയും ചെയ്യും. വീട്ടിൽ വന്നിട്ട് നമുക്ക് റിമൂവ് ചെയ്യണമെങ്കിൽ ജസ്റ്റ് ടവൽ വെച്ച് വൈപ്പപ്പ് ചെയ്തിട്ട് ഫേസ് കഴുകിയാലും മതി. അങ്ങനെയാണെങ്കിൽ ഇത് പെട്ടെന്ന് പോകട്ടോ, അത് നല്ല കാര്യമാണ്. ഇനിയിപ്പോൾ എന്താ നമുക്ക് മെയിനായിട്ട് ഒരു കുറവ് തോന്നുന്നത്, ഐബ്രോസ് അല്ല, ഐബ്രോസ് എഴുതണം കേട്ടോ. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ലിപ്സ്റ്റിക്ക് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുണ്ടാവുക ഐബ്രോസാണ്. പിന്നെ ഉണ്ടല്ലോ നമുക്ക് കൺപീലി ഒന്ന് ഇങ്ങനെ വിടർത്തി കൊടുക്കുക കേട്ടോ ഈ ഐലാഷ് കളർ വെച്ചിട്ട്. പക്ഷേ ഞാൻ ഡെയിലി ബേസിസിലൊന്നും മസ്കാര ഇടാറില്ല, അപ്പോൾ നമ്മുടെ കൺപീലി നന്നായിട്ട് കൊഴിഞ്ഞു പോവും. അപ്പോൾ ഇങ്ങനെ ഒന്ന് ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കൺപീലി നന്നായിട്ട് വിടർന്ന് നിൽക്കും കേട്ടോ. ഇത് മതി, ഇത് അധികം നേരം നിൽക്കില്ല, പക്ഷേ നിൽക്കുന്നിടത്തോളം നല്ലതാണ് കേട്ടോ. എന്നിട്ട് വേണമെങ്കിൽ വേറൊരു കാര്യം ചെയ്യാവുന്ന എന്താണെന്നറിയോ, ജസ്റ്റ് തുമ്പത്ത് മാത്രം മസ്കാര ഇട്ട് കൊടുക്കാവുന്നതാണ്, അപ്പോഴും നല്ലതാണ് കേട്ടോ. നല്ല നാച്ചുറൽ ലുക്കല്ലേ. അങ്ങനെ ലിപ്സ്റ്റിക്ക് നമുക്ക് ഇങ്ങനൊരു ഗ്ലോ വേണ്ടാന്നാണെങ്കിൽ, എനിക്ക് പക്ഷേ ഇത് ഇഷ്ടമാണ് കേട്ടോ, ഇപ്പോൾ നല്ല ട്രെൻഡിലുള്ളതാണ് ഈ ഒരു ഗ്ലോ എന്ന് പറയുന്നത്. പക്ഷേ ഇൻ കേസ് നമുക്ക് ഇത്രയും വേണ്ടാന്നാണെങ്കിൽ നമുക്ക് ലൈറ്റായിട്ടൊന്ന് ടിഷ്യൂ വെച്ചിട്ട് ഡാബ് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഈ ലിപ്സ്റ്റിക്സിൻ്റെ ലിങ്ക് ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലിടാം. ഇത് പർച്ചേസ് ചെയ്യാൻ പറ്റിയ ടൈമാണ് കേട്ടോ. ഞാൻ പറയില്ലേ ഇത് വളരെ അഫോർഡബിൾ ആണ്. ഇപ്പോഴാണെങ്കിൽ ബൈ വൺ ഗെറ്റ് വൺ ഫ്രീ ഉണ്ട്, അത് കൂടാണ്ട് വേറെ ഓഫേഴ്സ് ഉണ്ട്, ഒരുപാട് ഷെയ്ഡ്സ് ഉണ്ട് ഈ ലിപ്സ്റ്റിക്സിൽ. അപ്പോൾ നമുക്ക് എല്ലാവരുടെയും സ്കിൻ ടോണിനും പറ്റിയിട്ടുള്ള ഷെയ്ഡ്സ് നമുക്ക് കിട്ടുന്നതാണ്, അടിപൊളിയായിട്ടുള്ളതാണ്. എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സ് ചെക്ക് ചെയ്ത് നോക്കൂ കേട്ടോ. തരാ കഴിഞ്ഞു കേട്ടോ, ഇത്രയേ ഉള്ളൂ. ഇങ്ങനെയാണ് ഞാൻ ആക്ച്വലി പുറത്തേക്ക് പോകുമ്പോൾ, അതായത് അങ്ങനത്തെ രീതിക്കുള്ള പുറത്തേക്ക് പോക്ക്, അതല്ല കാര്യമായിട്ടുള്ള ഫംഗ്ഷനും ഒക്കെ ഉണ്ടെങ്കിൽ അപ്പോൾ നമ്മൾ അതിനനുസരിച്ച് റെഡി ആവും കേട്ടോ. നല്ല ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമ്മളിപ്പോൾ അത്യാവശ്യം നല്ല പ്രസൻറ്റബിൾ ആയിട്ടുണ്ട്. മേക്കപ്പ് വൈസ് നോക്കുമ്പോൾ പ്രസൻറ്റബിൾ ആയിട്ടുണ്ട്. എന്നാൽ എത്ര നേരം എടുക്കും, ഹാർഡ്ലി ലൈക്ക് 2 to 3 minutes എടുക്കുള്ളൂ. ഒരു ലിപ്സ്റ്റിക്കും ഒരു ഐബ്രോ പ്രോഡക്റ്റും വെച്ചിട്ട് തന്നെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. പിന്നെ നമുക്ക് ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഹെയറാണ്. ഹെയറ് നമുക്ക് കെട്ടിവെക്കുകയാണെങ്കിൽ, നല്ല രീതിയിൽ കെട്ടിവെക്കുകയാണെങ്കിൽ നല്ല രസം ഉണ്ടാവും കേട്ടോ. നമ്മുടെ ലുക്ക് ശരിക്കത് നമുക്ക് നന്നായിട്ട് മാറ്റിക്കൊണ്ടുവരാനായിട്ട് ഹെൽപ്പ് ചെയ്യും. എസ്പെഷ്യലി കുറച്ച് ഫ്രിസി ആയിട്ടുള്ള ഹെയർ ആണെങ്കിൽ അഴിച്ചിണ്ണേക്കാട്ടിനും നല്ലത് എന്തുകൊണ്ടും മുടി കെട്ടി വെക്കണതാണ് കേട്ടോ. ഞാൻ യൂഷ്വലി എന്താ ചെയ്യാന്നറിയോ, കൂടുതലും ഞാൻ ചെയ്യാറുള്ളത് മുടി എല്ലാം കൂടി ഇങ്ങനെ പൊക്കി പിടിക്കും, എന്നിട്ടിതാ മുടി കംപ്ലീറ്റ്ലി ഒന്ന് ചുരുട്ടി ഇങ്ങനെ ഇങ്ങനെ ചുരുട്ടി നമ്മുടെ അമ്മൂമ്മക്കിട്ടില്ലേ, അങ്ങനെ ഞാൻ ചെയ്യാറുണ്ട്. അത്യാവശ്യം ഭംഗിയിൽ ഏതെങ്കിലും ഒരു ക്ലച്ച് ക്ലിപ്പ് എടുത്തിട്ട് ജസ്റ്റ് ഒന്നിങ്ങനെ വെക്കും, ഒന്നില്ലെങ്കിൽ സൈഡിലേക്ക് ആക്കിയിട്ട് വെക്കും, അല്ലെങ്കിൽ പിന്നിലേക്ക് ആക്കിയിട്ട് വെക്കുകയാണ് കേട്ടോ പതിവുള്ളത്. ഇത് പിന്നെ അങ്ങനെ ഇരുന്നോളൂ കേട്ടോ. പിന്നെ നമുക്ക് വേണമെങ്കിൽ മുടി ഫ്രണ്ടിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാവുന്നതാണ്, ഫ്രണ്ടിലും ഇങ്ങനെ വലിച്ചു കൊടുക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ചെയ്യാം, കമ്മലൊക്കെ ഇടാം, ഹൂപ്സൊക്കെ ഇടാം, അപ്പോഴും നല്ല രസമാണ് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെയാകുമ്പോൾ നമ്മൾ മേക്കപ്പ് ഇട്ടിട്ടുണ്ടെന്നൊന്നും തോന്നില്ല, നല്ല പ്രസൻറ്റബിൾ ആയിട്ടുണ്ടാവും, നല്ല കൂൾ ലുക്കാണ് കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു ക്രോപ്പ് ടോപ്പാണ് ഇട്ടിട്ടുള്ളത്, നമ്മൾ സുഡിയോ എന്ന് മേടിച്ചിട്ടുള്ള ടോപ്പാണ്, ഭയങ്കര വിലക്കുറവിൽ കിട്ടിയതാണ് കേട്ടോ, ഭയങ്കര കംഫർട്ടബിളുമാണ്. അപ്പോൾ ഇത് മൊത്തത്തിൽ നല്ല അടിപൊളി വൈബാണ്. നമുക്ക് ഈ ലുക്കിൻ്റെ ഒപ്പം ഈ ബാഗും കൂടി പിടിക്കുകയാണെങ്കിൽ അടിപൊളി ആയിട്ടുണ്ടാവും കേട്ടോ. ഈ ബാഗിന് 200 rupees താഴെയുള്ളൂ. ഇങ്ങനത്തെ ബാഗ്സൊക്കെ അത്യാവശ്യം നല്ല ട്രെൻഡിലുള്ളതാണ്. ഒരു അഫോർഡബിൾ ലുക്കാണ് നോക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, മൊത്തത്തിൽ മേക്കപ്പ് ആണെങ്കിലും ശരി, ഹെയർ സ്റ്റൈൽ ആണെങ്കിലും ശരി, ഇതൊന്നും പിന്നെ കാശിൻ്റെ ആവശ്യമില്ലല്ലോ. ഈ ജീൻസ് ആണെങ്കിലും ഇപ്പോൾ വളരെ അഫോർഡബിൾ ആയിട്ട് ടോട്ടൽ ലുക്ക്, അതായത് മേക്കപ്പും ടോപ്പും ഈ ജീൻസും ബാഗും എല്ലാം കൂടിയിട്ട് തന്നെ 1000 below നമുക്ക് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഇനി ഇങ്ങനെയല്ല നമുക്കൊരു പ്രോപ്പറായിട്ടൊരു ഹെയർ സ്റ്റൈൽ ചെയ്യണമെങ്കിൽ നമുക്ക് അതും ചെയ്യാം. ഒരു 2 minutes ചെയ്യാൻ പറ്റിയുള്ള ഒരു ഹെയർ സ്റ്റൈൽ നോക്കാം കേട്ടോ. പക്ഷേ മിഡിൽ പാർട്ടീഷനാണ് കൂടുതൽ എനിക്കിഷ്ടം. ജസ്റ്റ് ഇങ്ങനെ ഒരു പീസ് മുടി എടുത്തിട്ട് അടുത്തത് കുറച്ച് സൈഡിൽ നിന്നായിട്ട് ഈ ഒരു പോർഷൻ വിട്ടിട്ട് ഈ ഒരു സൈഡിൽ നിന്നായിട്ട് ഇങ്ങനെ എടുക്കുക. പിന്നെ അടുത്തത് എഗെയിൻ അവിടെ നിന്ന് താഴെയായിട്ട് ലേശം വിട്ടിട്ട് ഇങ്ങനെ എടുക്കുക. അങ്ങനെയാണ് കേട്ടോ നമ്മൾ എടുത്തിട്ടുള്ള
We will secure it.
പിന്നെ അത് മാത്രമല്ല വിശക്കണം ഉണ്ട്, പോയി വീട്ടിൽ പോയി ഭക്ഷണം കഴിച്ചിട്ട് വേണം ബാക്കി കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അപ്പം അത്രയുള്ളൂ ഇന്നത്തെ വീഡിയോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണിച്ച് സബ്സ്ക്രൈബ് ചെയ്യാൻ സബ്സ്ക്രൈബ് ചെയ്തിട്ട് കുട്ടി ബെൽ ലൈക്ക് ഉണ്ട്, അതും ക്ലിക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി അടുത്ത വീഡിയോയിൽ കാണാൻ മതി. ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ. അടുത്ത വീഡിയോ എന്ന് പറഞ്ഞാൽ നാളെ കാണാം കേട്ടോ. ഇതുവരെ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ.